ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പുതിയ ജോബ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി തുടങ്ങിയ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മൂവായിരത്തി ഇരുന്നൂറിലധികം ഒഴിവുകൾ നികത്തതിനു വേണ്ടി ഫേസ് നയൻ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടെ എനബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം എസ് എസ് സി ഫേസ് നയൻ എക്സാമിനേഷനിലുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് അതുപോലെ തന്നെ എസ് എസ് സിയുടെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഓൺലൈൻ വഴി ഈ പോസ്റ്റുകളിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഡേറ്റും ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടത്തുന്നത് അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന ഡേറ്റ് പ്രകാരം പതിനെട്ടിനും മുപ്പത്തിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഏജിൻ്റെ കാര്യത്തിൽ റിസർവേഷൻ കാറ്റഗറീസായ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷത്തെയും ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷത്തെയും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷത്തെയും പി ഡബ്ല്യു ഡി പ്ലസ് ഒ ബി സി കാൻഡിഡേറ്റ്സിന് പതിമൂന്ന് വർഷത്തെയും പി ഡബ്ല്യു ഡി പ്ലസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് പതിനഞ്ച് വർഷത്തെയും എക്സറൈസ്മെൻറ്റ് തുടങ്ങിയ ആളുകൾക്കെല്ലാം കാൻഡിഡേറ്റ്സിനെല്ലാം അപ്പർ ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ കൂടെ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കുക ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷിക്കേണ്ട രീതി നോക്കുകയാണെങ്കിൽ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിയെട്ടോളം കാറ്റഗറിയിലേക്കാണ് എസ് എസ് സി ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നിലധികം വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കുന്ന കാൻഡിഡേറ്റ്സിന് പ്രത്യേകം അപേക്ഷയും അപേക്ഷാ ഫീയും പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കാറ്റഗറികളുടെയും ഡീറ്റെയിൽസായ പോസ്റ്റ് നെയിം ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ ഏജ് പേ സ്കെയിൽ വാക്കൻസീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന നോട്ടിഫിക്കേഷൻ ഈ വീഡിയോയ്ക്ക് താഴെ ആഡ് ചെയ്യുന്നുണ്ട് കൂടാതെ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഈ വീഡിയോയ്ക്ക് താഴെ ആഡ് ചെയ്യുന്നതായിരിക്കും മുകളിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളിലേക്കുള്ള അപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ നൂറ് രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അതുതന്നെ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും അപേക്ഷാ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ അപ്ലൈ ചെയ്യുന്ന വുമൻ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സ് സർവീസ് മെൻ കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല കേരളത്തിലുൾപ്പെടെ ഒഴിവുകളുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ എക്സാമിനേഷൻ സെൻറ്ററും കേരളത്തിൽ അവൈലബിൾ ആണ് കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം കേന്ദ്രങ്ങളിൽ എക്സാമിനേഷൻ സെൻറ്ററുകൾ അവൈലബിൾ ആണ് കൂടാതെ എക്സാമിനേഷൻ സിലബസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ ലഭ്യമാണ് നോട്ടിഫിക്കേഷൻ കൂടെ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കുക ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാനുള്ളത് കൂടാതെ ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് താഴെ ആഡ് ചെയ്യുന്നതായിരിക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ആളുകൾ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതെ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാനും ബാക്കിയുള്ള ആളുകൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിംഗ് കേരള ജോബ്സ് ഫോർ യു